ഞാൻ മദിരാശിയിൽ താമസിച്ചിരുന്നത് ഒരു ഹോട്ടലിൻ്റെ പുറകിലാണ്. ഹോട്ടൽ എന്ന് പറയാൻ ഒരു ചെറിയ ഹോട്ടൽ, ഒരു ചായക്കട എന്നേ തോന്നുള്ളൂ. റോയൽ കഫേ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയ വഴിയാണ്, ഒരാൾക്ക് നടന്നു വരാവുന്ന ഒരു വഴി. അതിലൂടെ നടന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ച് വിശാലമായ സ്ഥലം. ആ വിശാലമായ സ്ഥലത്ത് 5 വീടുകളായിരുന്നു. 5 വീടുകൾ. ഈ 5 വീടുകളിൽ താമസിച്ചിരുന്നത്, ഒരു ലെഫ്റ്റ് സൈഡിൽ താമസിച്ചിരുന്നത് ഒരു ഷൊർണൂർക്കാരനായ ഒരു ഗംഗേട്ടൻ എന്നാണ് വിളിക്കുക, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലി. അത് കഴിഞ്ഞ് ഒരു കന്നഡക്കാരനായ താത്തയ്യ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഉണ്ടായിരുന്നു. പക്ഷേ ഞാനവിടെ വന്നതിന് ശേഷം അദ്ദേഹം വല്ലപ്പോഴും അവിടെ വരും പോകും, അത്രയേ ഉള്ളൂ. അദ്ദേഹം മാത്രം, അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ നാട്ടിൽ കൊണ്ടാക്കി. അത് കഴിഞ്ഞിട്ടുള്ള സെൻറ്റർ പ്ലേസിലുള്ള വീട്ടിൽ ആണ് ഞാൻ താമസിച്ചിരുന്നത്. അവിടെ ഈ കന്നഡ പടത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം എനിക്ക് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ ഞാനതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ മതി. അദ്ദേഹം അത് ഉണ്ടാക്കി, അദ്ദേഹവും ഞാനും ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. പക്ഷേ ഒരു പടത്തിൻ്റെ വർക്ക് എന്നും പറഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് പോയി. പോയി കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം തിരിച്ചു വന്നതേയില്ല. അദ്ദേഹം പിന്നെ മൈസൂരിലും ബാംഗ്ലൂരിലുമായിട്ട് സ്ഥിരമായി അങ്ങോട്ടേക്ക് മാറി. പിന്നെ ആ വീട്ടിൽ ഞാൻ മാത്രമായി. ആ വീട്ടിലെ വാടക ഞാൻ തന്നെ കൊടുത്തു. ആ വീട്ടിൽ തനിച്ചായി ഞാൻ. ആ തനിച്ചായതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവപ്പെട്ടു, എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ റോയൽ കഫേയിൽ നിന്ന് ആണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആയപ്പോഴുള്ള ഒരു വിഷമം. പിന്നെ ഞാൻ അവിടെ വന്നത് മുതൽ എല്ലാവരുമായിട്ടും ഞാൻ വളരെ അടുപ്പത്തിലായിരുന്നു. അപ്പോൾ ആ ഒരു അടുപ്പത്തിൻ്റെ പേരിൽ എന്നോട് എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു കന്നഡ ഫാമിലി ഉണ്ട്, അതും കഴിഞ്ഞിട്ടാണ് ഒരു തമിഴ് ഫാമിലി. തമിഴ് ഫാമിലി എന്ന് പറഞ്ഞാൽ വലിയ ഫാമിലി ഒന്നുമില്ല, ഒരു അമ്മയും മകളും മാത്രമാണ് അവിടെ താമസിക്കുന്നത്. ഈ അമ്മയ്ക്ക് എന്നോട് എന്തെന്നില്ലാത്തൊരു വാത്സല്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഞാൻ ഈ ആഹാരം പുറത്തുനിന്ന് കഴിക്കുന്നത് കൊണ്ട് ഈ ആഹാരം പുറത്ത് കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ് എനിക്ക് ഇഡ്ഡലിയും ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് തരും. അതുപോലെ ഞാൻ ഉച്ചക്കുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു തൈര് ശാദോ അല്ലെങ്കിൽ സാമ്പാർ ശാദോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് തരും. അങ്ങനെ എന്നോട് എന്തെന്നില്ലാത്തൊരു അടുപ്പം അവർ കാണിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കും അവരോടൊരു വല്ലാത്ത അടുപ്പം ഫീൽ ചെയ്തു. അങ്ങനെ ആ ഒരു ഫാമിലിയായിട്ട് ഞാൻ വളരെയധികം അടുത്തു. ഫാമിലി എന്ന് പറഞ്ഞാൽ അമ്മയും മകളുമാണ്. ഒരു ചെറിയ പെൺകുട്ടിയാണ്, അവളെ ഞാൻ അനിയത്തിയായിട്ട് സ്വീകരിച്ചു. ഈ അമ്മയെ ഞാൻ അമ്മയായിട്ട് സ്വീകരിച്ചു. അങ്ങനെ എനിക്കൊരു അമ്മയും ഒരു അനിയത്തിയും ഉണ്ടായി. അങ്ങനെ കുറേ നാൾ ഞാൻ അവിടെ തന്നെ താമസിച്ചിട്ട് പിന്നീട് അമ്മ തന്നെ പറഞ്ഞു, മോനെ നീ എന്തിനാ അവിടെ തനിച്ച് താമസിക്കുന്നത്? വേണ്ട, നീ അതിന് വാടക കൊടുക്കണ്ട, ഞങ്ങൾ രണ്ടുപേരല്ലേ ഇവിടെയുള്ളൂ. നീ ഇവിടെ താമസിക്കുക, നീ ഞങ്ങളുടെ കൂടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് മാറി. അങ്ങനെ ഞാൻ അവരുടെ കൂടെ ആക്കി താമസം. എൻ്റെ അമ്മ ഒരു ക്രിസ്ത്യാനിയായിരുന്നു, പ്രൊട്ടസ്റ്റൻറ്റ് ക്രിസ്ത്യാനി. അങ്ങനെ അമ്മയും മകളും ഇവർ സ്ഥിരമായിട്ട് പള്ളിയിൽ പോകുന്നവരാണ്. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളിയുള്ളത്. ആ പള്ളിയിൽ ഞാനും സ്ഥിരമായിട്ട് പോകും. ലിബർട്ടി എന്ന് പറയുന്ന ലിബർട്ടി തിയേറ്ററിൻ്റെ ആ ഭാഗമായതുകൊണ്ട് ആ ഏരിയയ്ക്ക് മുഴുവൻ ലിബർട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ലിബർട്ടി തിയേറ്ററിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് വരും ഈ പള്ളി. ഈ പള്ളിയിൽ ഞങ്ങൾ ദിവസേന പോകും. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാനും ഉണ്ടെങ്കിൽ എന്നെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ പോകും, ഞാൻ ഈ സർവീസ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവരുടെ സമൂഹത്തിൻ്റെ ഫാമിലി മെമ്പറായി മാറി. എൻ്റെ അമ്മയ്ക്കവിടെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഒരുപാട് ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ബന്ധങ്ങളാണ്. അമ്മ ടീച്ചറാണ്, സ്കൂൾ ടീച്ചറാണ്. അതുകൂടാതെ അവർക്കൊരു വലിയ ഒരു എന്താ പറയുക, ഇത് ഈ ക്രിസ്ത്യൻ പാതിരിമാരും ആളുകളും പിന്നെ മറ്റുള്ള അവരുടെ റിലേറ്റീവ്സായിട്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ അവിടെ വരും, അവർ വീട്ടിൽ വരാറുണ്ട്, കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഈ ബന്ധുക്കൾക്കൊക്കെ ഞാൻ അമ്മയുടെ മകനായി മാറി. പക്ഷെ അതിൽ ഒരു ചിലർ എന്ന് വേണം പറയാൻ, അവർ പറഞ്ഞു, ആ മോനെ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിയാക്കാത്തത് എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മയൊന്ന് ചിരിച്ചു. അപ്പോൾ പറഞ്ഞു, അവന് ക്രിസ്ത്യാനിയാവണമെങ്കിൽ അവനായിക്കോട്ടെ, പക്ഷേ ഞാൻ പറഞ്ഞിട്ട് അവനെ ക്രിസ്ത്യാനിയാക്കില്ല, പിന്നെ നിങ്ങൾ പറഞ്ഞാലും അവൻ ക്രിസ്ത്യാനിയാവില്ല, അവന് സ്വയം തോന്നിയാലായിക്കോട്ടെ എന്ന് പറയുമായിരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് മറ്റൊരു പടം
വന്നു. എൻ്റെ കായൽക്കരയിൽ കണ്ടതിൻ്റെ പേരിലാണ് ആ പടം എനിക്ക് വന്നത്. അതിൻ്റെ സംവിധായകനും പ്രൊഡ്യൂസറും ഒരാളാണ് വേണു, ഉദ്യോഗസ്ഥ വേണു എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം നേരെ എന്നെ അന്വേഷിച്ച് കയറി ഈ സ്ഥലത്തേക്ക് വന്നു, എൻ്റെ വീട്ടിലേക്ക് വന്നു. വന്നിട്ട് പറഞ്ഞു, രാഘവൻ കായൽക്കരയിൽ നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നു കേട്ടോ, നന്നായിട്ടുണ്ട്, ആ വേഷം നന്നായിട്ട് ചെയ്തു, ഇനി അതുപോലത്തെ ഒരു വേഷം ചെയ്യാലോ അല്ലേ. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷമാണ് ചെയ്യുന്നതിൽ, ഓക്കെ. അപ്പോൾ പറഞ്ഞു, സത്യൻ മാഷും ശാരദാമ്മയും ഹീറോ ഹീറോയിനായിട്ട് അഭിനയിക്കുന്ന ഒരു ചിത്രം, അതിലൊരു സെക്കൻഡ് ഹീറോ അവരുടെ മകനായിട്ട്, അതൊരു നല്ല വേഷമാണ്. അതിൽ നേരത്തെ കായൽക്കരയിൽ അഭിനയിച്ചതുപോലെ വളരെ സാത്വികനായ ഒരു കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ലാതെ കുറച്ചൊരു തോന്നിയാസം കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് ചെയ്യാമോ എന്ന് ചോദിച്ചു. അച്ഛനും അമ്മയൊക്കെ എതിർക്കുന്ന ചില കാര്യങ്ങളിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ വളരെ സന്തോഷമാണ് കാര്യം, തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് അടുത്തൊരു ചിത്രം കിട്ടുകയല്ലേ, ചെയ്യാം. അപ്പോൾ പറഞ്ഞു, ജയഭാരതിയാണ് നിങ്ങളുടെ അനിയത്തിയായിട്ട് അഭിനയിച്ച ജയഭാരതിയാണ് അതിൽ ജോഡിയായിട്ട് അഭിനയിക്കുന്നത് എന്നും പറഞ്ഞു. ഓക്കെ. അങ്ങനെ അതിൻ്റെ ഷൂട്ടിങ്ങിനായിട്ട് എനിക്ക് കാറ് വന്നു, ഞാൻ ഷൂട്ടിങ്ങിന് പോയി. അന്ന് അരുണാചലം സ്റ്റുഡിയോയിലായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ്. അരുണാചലം സ്റ്റുഡിയോ അന്ന് സാലിഗ്രാമത്തിലാണ്. സാലിഗ്രാമം എന്ന് പറയുന്നത് കുറച്ചുകൂടി കോടമ്പാക്കം മെയിൻ റോഡിൽ നിന്ന് കുറച്ചുകൂടി ഉള്ളോട്ട് പോകണം, അവിടെയാണ് അരുണാചലം സ്റ്റുഡിയോ. ആ അരുണാചലം സ്റ്റുഡിയോ കുറച്ചുകൂടി ഉള്ളോട്ടാണ് അതിൻ്റെ ഫ്ലോഴ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അത് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഒരു കുളമൊക്കെ ഉണ്ട് അവിടെ, താമരക്കുളം, താമരയൊക്കെ വളർത്തുന്നൊരു കുളം. തൊട്ടിപ്പുറത്തായിട്ട് വയൽ, ഇതൊക്കെ ഈ സ്റ്റുഡിയോക്ക് അകത്ത് തന്നെയുണ്ട്. നമുക്ക് ഔട്ട്ഡോർ ഷൂട്ടിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനകത്ത് ചെയ്യാം, അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് ഫ്ലോറും ഉണ്ട്, ഇത്രയും വലിയൊരു സ്റ്റുഡിയോ ആണത്. അതിൻ്റെ സ്റ്റുഡിയോ പോകുന്നതിന് മുമ്പ് തന്നെ ഗേറ്റ് കടന്നാൽ ഉടൻ ഒരു തിയേറ്ററാണ്, റെക്കോർഡിംഗ് തിയേറ്റർ. അരുണാചലം റെക്കോർഡിംഗ് തിയേറ്റർ ആയിരുന്നു അതിൻ്റെ പേര് നേരത്തെ. അത് യേശുദാസ് അതിന് തരംഗിണി സ്റ്റുഡിയോ ആക്കി മാറ്റി. അദ്ദേഹത്തിൻ്റെ വർക്കാണ് പിന്നീട് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ സ്റ്റുഡിയോയിലാണ് എൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. ഞാൻ രാവിലെ എന്നെ 6:30 മേക്കപ്പ് ചെയ്യാൻ കൊണ്ടുപോയി. ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്റ്റുഡിയോ ഫ്ലോറിൻ്റെ ഒരു സൈഡിൽ തന്നെയാണ് മേക്കപ്പ് റൂം. ഒരു സ്റ്റെയർ കേസ് കയറിയിട്ട് മേക്കപ്പ് റൂം മുകളിലാണ്. അവിടെ ചെന്ന് മേക്കപ്പ് റൂമിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മേക്കപ്പ് മേനോട് ചോദിച്ചു, സത്യം മാഷ് എത്തിയോ എപ്പോഴാണ്, അല്ല സത്യം മാഷ് എപ്പോഴാണ് വരിക, എത്തിയോന്നല്ല എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചു. വരിയോ, അദ്ദേഹം വന്നിട്ട് എത്ര നേരമായി, അദ്ദേഹം ഫ്ലോറിൽ ഇരിപ്പുണ്ട്, അദ്ദേഹം ഡയറക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരൊക്കെ വന്നു കഴിഞ്ഞു, ഈ 6:30 ആയപ്പോൾ സത്യം മാഷ് വിത്ത് മേക്കപ്പ് വന്നിരിക്കുന്നു. ഇവിടെ പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടറുമായിട്ടുള്ള വേണുവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. എനിക്കാകെ അതിശയമായിപ്പോയി, ഇത്രയും നേരത്തെ വന്നിരിക്കുന്നല്ലോ, അപ്പോൾ ഞാൻ ലേറ്റായി പോയോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, നിങ്ങളെ സമയത്തല്ലേ കൊണ്ടുവന്നത്, ഇനി നമുക്ക് മേക്കപ്പ് ചെയ്തിട്ട് പോകാം എന്നും പറഞ്ഞ് എന്നെ മേക്കപ്പ് ചെയ്ത് വിട്ടു. ഞാൻ പതുക്കെ ഒരു എങ്ങനെയാണ് ഇദ്ദേഹത്തെ ഫേസ് ചെയ്യുക. സത്യൻ മാഷയെക്കുറിച്ച് ഒരുപാട്, സത്യൻ എന്ന നടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വളരെയധികം കേട്ടിട്ടുണ്ട്. അദ്ദേഹം എങ്ങനത്തെ ആളായിരുന്നു, അദ്ദേഹം പിന്നെ സ്കൂൾ മാഷായിരുന്നു, അദ്ദേഹം മിലിട്ടറിക്കാരനായിരുന്നു, അത് കഴിഞ്ഞ് അദ്ദേഹം പോലീസ് ഓഫീസറായിരുന്നു, സബ് ഇൻസ്പെക്ടറായിരുന്നു, അതെല്ലാം കഴിഞ്ഞിട്ട് സിനിമാക്കാരനായി വന്ന ഒരു പ്രത്യേകതരം സ്വഭാവത്തിൻ്റെ വ്യക്തിയായിരുന്നു. അപ്പോൾ ആ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഭാവനയാണ് എൻ്റെ മനസ്സിലുള്ളത് അദ്ദേഹത്തെക്കുറിച്ച്. അങ്ങനെ ഞാനകത്ത് ചെന്നു, ഫ്ലോറിനകത്ത് ചെന്നു. ചെന്നപ്പോൾ അവിടെ സെറ്റിൽ ഒരു വലിയ ഡ്രോയിങ് റൂം സെറ്റ് ഇട്ടിരിക്കുകയാണ്. ഒരുപാട് വലിയ കുഷൻസ് ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഡ്രോയിങ് റൂം. അവിടെ ഇരുന്ന് ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനകത്ത് ചെന്നു, പതുക്കെ ഒരു വിഷമിച്ച് ചെന്നതാണ്. എന്നെ കണ്ടു, ദാ രാഘവൻ വരുന്നു എന്ന് പറഞ്ഞു വേണു. ഇത് പറഞ്ഞതും അപ്പോൾ എന്നെക്കുറിച്ച് അവരെന്തോ സംസാരിച്ചിരിക്കുന്നു എന്നെനിക്ക് തോന്നി. അവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ കൈ നീട്ടിയിട്ട് അദ്ദേഹം എന്നെ ഇങ്ങനെ പിടിച്ചു, ആ രാഘവൻ ഇങ്ങ് വാ, ഇതാ ഇവിടെ ഇരിക്കുക,
അദ്ദേഹം എൻ്റെ അടുത്തിരുത്തി. ഞങ്ങൾ രണ്ടുപേരുടെയും മധ്യത്തിലായിട്ടിരുത്തി. ഇരുത്തിയിട്ട് പറഞ്ഞു, ആ എന്തൊക്കെയുണ്ട്, ആ ഇവിടെ ഡൽഹിയിൽ പഠിച്ചൊക്കെ വന്നതല്ലേ, നല്ലത്, ആ പഠിച്ചവരൊക്കെ വരണം, എന്നാലേ ഇവിടെ എങ്ങനെയുള്ള ഒരു ഇതിനെക്കുറിച്ചൊക്കെ അറിവും കാര്യങ്ങളൊക്കെ വേണം, ഏതായാലും നന്നായി രാഘവനെ പോലെയുള്ളവരൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അതിശയിച്ചു. ഇദ്ദേഹം എന്തിനാ എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത്, എന്താണിതിൻ്റെ? അപ്പോഴത്തേക്കും ഞാൻ എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഞാനത് വാസ്തവത്തിൽ പറഞ്ഞാൽ ഞാൻ ചെറുതാവുകയാണ് ചെയ്തത്. ഇദ്ദേഹം എന്നെ കൂടുതൽ ഇതായിട്ട് പറയുമ്പോൾ ചെറുതാവുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അദ്ദേഹം പിന്നീട് പറഞ്ഞു, ഏതായാലും അവിടെ പഠിച്ചു, നാടകം പഠിച്ചു, പക്ഷേ ഇവിടെ നമുക്ക് സിനിമ എന്ന് പറയുന്ന മാധ്യമം, ഏതായാലും ഒരു സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞതല്ലേ, അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് സിനിമയിൽ അഭിനയിക്കേണ്ടതെന്നൊക്കെ, ആ വ്യത്യാസം അറിയാമല്ലോ. അതുകൊണ്ട് ഒന്നും വിഷമിക്കേണ്ട, ആര് കൂടുതൽ കൂടി അഭിനയിക്കുന്നു എന്നൊന്നും തോന്നണ്ട. ചിലപ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നിക്കാണും, ചിലപ്പോൾ ഇവൻ എന്തെങ്കിലും പേടിച്ചിരിക്കുകയാണോ എന്ന് തോന്നിയത് കൊണ്ടാണോ എന്നെനിക്കൊരു സംശയം തോന്നി. ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ ഒരക്ഷരം മിണ്ടാൻ എനിക്ക് കഴിഞ്ഞില്ല. അദ്ദേഹത്തെ നോക്കി, ഇങ്ങനെ ആരാധനയോട് നോക്കി. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, മലയാളത്തിലെ ഇഷ്ടപ്പെട്ട കുറച്ച് നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അങ്ങനെ ഞങ്ങൾ സെറ്റിൽ സെറ്റ് തന്നെയാണ് ഇരിക്കുന്നത്. ഷൂട്ടിംഗ് ആരംഭിച്ചു. അപ്പോഴത്തേക്കും ശാരദാമ്മ വന്നു, ശാരദ വന്നു, അവരും ഇരുന്നു. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ചേർന്നുള്ള ഒരു സീനായിരുന്നു അത്. ഏറ്റവും വലിയൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, സത്യൻ മാഷോട് കയർത്ത് സംസാരിക്കുന്ന ഒരു രംഗമാണ് ആദ്യമായിട്ട് തന്നെ എടുത്തത്. അതെനിക്ക് എന്താണ് ആ സീനെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ അത്തരത്തിലുള്ളൊരു രംഗമായിരുന്നു. അച്ഛനും അമ്മയും പ്രായമായിരിക്കുക, അവർ മുടിയൊക്കെ നരച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ അവരോട് എന്തോ കയർത്ത് സംസാരിക്കുന്നു. എനിക്ക് വാസ്തവം പറഞ്ഞാൽ അങ്ങ് നേരത്തെയുള്ള ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് കൊണ്ടുണ്ടായ ഒരു അടുപ്പം കാരണം എനിക്ക് ഒരു പ്രയാസവും തോന്നിയില്ല. ഞാനത് പറഞ്ഞു തന്നതുപോലെ തന്നെ, ഡയറക്ടർ പറഞ്ഞു തന്നതുപോലെ തന്നെ എനിക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ആ സീൻ ഭംഗിയായി അവസാനിച്ചു. അതോടുകൂടി പിന്നീട് ഒരുപാട് സീനുകൾ, പിന്നീടും കുറേ ദിവസങ്ങൾ ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തു. അതിനുശേഷം ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനൊക്കെ പോയി. ജയഭാരതി ഉണ്ടായിരുന്നു, ജയഭാരതിയായിട്ടുള്ളൊരു പാട്ട് സീൻ ഉണ്ടായിരുന്നു, അതിൽ എനിക്ക് വേണ്ടി പാടിയത്. അതിൽ ഞങ്ങളുടെ പ്രേമരംഗത്തിൽ പാട്ട് പാടിയിരുന്നത് AM രാജ്യ എന്ന വളരെ പ്രശസ്തൻ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒരു കാലത്ത് നമ്മുടെ സൗന്ദര്യരാജനേക്കാളും സീനിയറായിട്ടുള്ള പാട്ടുകാരനാണ് അദ്ദേഹം. അത് പലർക്കും അറിഞ്ഞൊന്നും വരില്ല, കാരണം സൗന്ദര്യരാജൻ്റെ പാട്ടുകളാണ് പലരും കൂടുതൽ കേട്ടതും. അദ്ദേഹമാണ് പഴയ പാട്ടുകാരനെന്ന് ധരിച്ചു വച്ചിരിക്കുന്നവർ ഉണ്ട് എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതല്ല, അതിനു മുൻപ് ശിവാജി ഗണേശന് വരെ പാട്ട് പാടിയിരുന്നത് AM രാജയായിരുന്നു. AM രാജ പാടിയ ആ ഗാനം ചിത്രീകരിച്ചത് മദ്രാസിലെ കോവളം എന്ന സ്ഥലത്ത് വെച്ചാണ്. അവിടെ നല്ല പാറക്കെട്ടുകളൊക്കെ ഉണ്ട്, മനോഹരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ. പക്ഷേ വെയിൽ വന്നു കഴിഞ്ഞാൽ രക്ഷയില്ല. ഈ വെയിലത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, വെയിലിൻ്റെ കാഠിന്യം കൂടുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ഉപദ്രവമാണ്. കാരണം കാഠിന്യം കൂടുന്തോറും ഈ റിഫ്ലക്ടർ അടിക്കുന്നത്, റിഫ്ലക്ടറിൻ്റെ ആ ഒരു സ്റ്റൈൽ അങ്ങ് മാറ്റും. ഈ ഗ്ലാസ് വെച്ച് അടിക്കുന്നത് പോലെ അത്രയ്ക്ക് തീക്ഷ്ണമായിരിക്കും ആ വെയിലിനെ കൂടുതൽ ശക്തമായിട്ട് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുക ചെയ്യുക. അത്രത്തോളം ലൈറ്റിംഗ് ആണ്. ഞാനത് നേരത്തെ പറഞ്ഞില്ല, കായൽക്കരയിൽ അഭിനയിക്കുമ്പോഴും ഞാനത് അനുഭവിച്ചതാണ്.
ഈ ലൈറ്റിംഗ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് വളരെ കൂടുതലായിരുന്നു. ഈ ലൈറ്റിൻ്റെ ചൂട് നല്ലതുപോലെ അനുഭവിക്കും, വല്ലാത്ത ചൂടായിരുന്നു. ആ ചൂട് കാരണം ഞങ്ങൾ ഒരു സീൻ, ഒരു ഷോട്ട് തീർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പുറത്തേക്ക് ചാരേണ്ടത് എന്ന് കരുതി നേരെ ഫ്ലോറിന് പുറത്തേക്ക് ഇറങ്ങും. ഇതായിരുന്നു ശീലം. ഇപ്പോൾ ഇൻഡോർ ഷൂട്ടിംഗ് അത്രത്തോളം ബുദ്ധിമുട്ടാണെങ്കിൽ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഔട്ട്ഡോർ ഷൂട്ടിംഗ്. ഈ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിൽ ഈ റിഫ്ലക്ടർ വെച്ച് അടിക്കുന്നതാണ് വളരെ പ്രയാസം അനുഭവിപ്പിക്കുന്നത്. അതിന് ചിലപ്പം ഈ സിൽവർ പേപ്പർ വെച്ച് ഒട്ടിച്ച റിഫ്ലക്ടറാണ് അധികം അടിക്കുക. ചില സമയത്ത് അതിനേക്കാളും ഭീകരമായ ഇത് വെച്ച് അടിക്കും. അപ്പോൾ ചിലപ്പോൾ ഈ ക്ലോസപ്പൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ അടുത്ത് ഈ റിഫ്ലക്ടർ വെച്ച് അടിക്കുന്നത് കൊണ്ട് നമുക്ക് കണ്ണ് മിഴിക്കാൻ പറ്റില്ല. അപ്പോൾ കണ്ണ് മിഴിക്കാൻ വലിയ പ്രയാസമായിരുന്നു. പിന്നെ ഈ നാടക പരിശീലനം ചെയ്തത് കൊണ്ട് ഈ കണ്ണിനെയൊക്കെ എക്സസൈസ് ചെയ്യാൻ എൻ്റെ പിന്നെ ഈ അഭിനയത്തിൻ്റെ പ്രൊഫസർ എനിക്ക് ഞങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ട് കണ്ണിനൊക്കെ എക്സസൈസ് ചെയ്തിട്ടുള്ള ശീലമുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേയൊക്കെ കണ്ണ് മിഴിച്ച് ലൈറ്റിനെ നോക്കാനൊക്കെ പറ്റിയിരുന്നു. പലർക്കും കണ്ണ് മിഴിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ചിത്രീകരണം ഒരു ദിവസം കൊണ്ടാണ് പാട്ടെടുക്കുന്നത്. ഒറ്റ ദിവസം, രാവിലെ പോയി വൈകുന്നേരം ആകുമ്പോൾ പാട്ട് തീർന്നു. അങ്ങനെ സാധാരണഗതിയിൽ ഇപ്പം വേറെ തമിഴ് സിനിമയിലും അവിടെയൊക്കെ ആണെങ്കിൽ ഒരു ഷോട്ട് എടുക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും, പിന്നെ മറ്റൊരു ഷോട്ട് എടുക്കുന്നത് വേറൊരു സ്ഥലത്തായിരിക്കും. ഇതങ്ങനെയൊന്നും എടുക്കാൻ നമുക്ക് നിവൃത്തിയില്ല. കാരണം ഇതിൻ്റെ പ്രൊഡ്യൂസർക്ക് അത്രയൊന്നും കാശ് ചിലവാക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒരൊറ്റ ലൊക്കേഷനിൽ ഒരു ദിവസം കൊണ്ട് അടിച്ച് തീർക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ആ പാട്ടിൻ്റെ ചിത്രീകരണം പൂർത്തിയാക്കി. പിന്നീട് ഔട്ട്ഡോർ വേറെയും ഉണ്ടായിരുന്നു. എല്ലാം മദുരാശിയിൽ വെച്ചാണ് ചിത്രീകരണം ഉണ്ടായത്, കേരളത്തിൽ പോയിട്ടില്ല. പിന്നീട് സ്റ്റുഡിയോയ്ക്ക് അകത്ത് വെച്ചായിരുന്നു പലതും. നമ്മൾ വയലിലെ കൂടെ നടക്കുന്നതും പിന്നെ കുളക്കരയിൽ ഇരിക്കുന്നതും രാത്രി നൈറ്റ് സീനും അതൊക്കെ നമ്മളെടുത്തിരുന്നത് ഈ അരുണാചലം സ്റ്റുഡിയോയ്ക്ക് അകത്ത് വെച്ച് തന്നെയായിരുന്നു എല്ലാ സീനുകളും. അങ്ങനെ ആ ചിത്രം വളരെ ഭംഗിയായിട്ട് പൂർത്തിയായി. കായൽക്കരയിൽ കഴിഞ്ഞ് ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഒരു ദിവസം പാർത്ഥസാരഥി മൂർത്തി എന്ന രണ്ട് നൃത്ത സംവിധായകന്മാർ, അവർ ഒരു ട്വിൻസ് പോലെയാണ്, അവരൊരുമിച്ചാണ് നൃത്ത സംവിധാനം നടത്തുന്നത്. അവർ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് എന്നെ സ്വയം അവർ പരിചയപ്പെടുത്തി. ഞാൻ പാർത്ഥസാരഥി, ഇദ്ദേഹം മൂർത്തി. ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ കുഞ്ചാക്കോ മുതലാളിയുടെ ഉദയ സ്റ്റുഡിയോയിൽ ഒരു വർക്ക് ചെയ്യാൻ പോവുകയാണ്. അതിൽ രാഘവനൊരു വേഷം വെച്ചിട്ടുണ്ട്. ഒന്ന് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ വരാമോ എന്ന് ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെയും കൂട്ടി നേരെ അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഫാം ഹൗസ് ഉണ്ട്, അവിടെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വലിയ കൃഷിസ്ഥലമൊക്കെയാണ്, ഒരു വലിയൊരു ബംഗ്ലാവുമുണ്ട്. അങ്ങനെയുള്ളൊരു നല്ലൊരു സ്ഥലമാണ്. അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ഞാൻ കായൽക്കരയിൽ കണ്ടു, അതുകൊണ്ടാണ് രാഘവനെ വിളിപ്പിച്ചത്. അതുപോലത്തെ ഒരു വേഷം എൻ്റെ പടത്തിൽ ചെയ്യണം. സൂസി എന്നാണ് പടത്തിൻ്റെ പേര്. പ്രേം നസീർ, ശാരദ ഇവർ രണ്ടുപേരുമാണ് അഭിനയിക്കുന്നത്. അതിലൊരു മുഖ്യമായ വേഷമാണ് രാഘവൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷം എന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴാണ് ഡേറ്റ് എന്നുള്ള കാര്യം പറയാം. ആലപ്പുഴയിലേക്ക് വരേണ്ടി വരും, അവിടെ ടിക്കറ്റൊക്കെ അറേഞ്ച് ചെയ്യാം പോകാനായിട്ട് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അതുപോലെ ഈ പാർത്ഥസാരഥി മൂർത്തി വശം തന്നെ എനിക്കുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് അവർ തന്നു. തന്നിട്ട് ഞാൻ ആലപ്പുഴയിലേക്ക് പോയി. ആലപ്പുഴയിലൊന്ന് പോകാൻ പറ്റില്ല, എറണാകുളം വരെയേ ട്രെയിനുള്ളൂ. അന്ന് എറണാകുളം ഐലൻഡിൽ വരെ ട്രെയിനുള്ളൂ. ഐലൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് പിന്നെ കാറിലാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ കാറുണ്ടായിരുന്നു. ആ കാറിൽ വേറെയും ആരൊക്കെയോ വന്നിരുന്നു അവിടെ, അവരെയും കൂട്ടി ആ കാറിൽ നേരെ ഉദയ സ്റ്റുഡിയോയിലേക്ക് ചെന്നു. എനിക്കവിടെ ഒരു മുറി തന്നു. ആ മുറിയിൽ താമസിക്കും, നാളെ ഷൂട്ടിംഗ് ഉള്ളു. പിന്നെ ഫുഡൊക്കെ വൈകുന്നേരമായെന്ന് തോന്നുന്നു ആ സമയത്ത്. അതെ. അപ്പോൾ രാത്രിയത്തേക്കുള്ള ആഹാരവും, അപ്പോൾ ചായയോ മറ്റോ കൊണ്ടു തന്നു. അത് കഴിഞ്ഞിട്ട് രാത്രിയത്തേക്കുള്ള ആഹാരം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉറങ്ങിയിട്ട് രാവിലെ ഷൂട്ടിംഗ്, നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും. രാവിലെ 7 മണിക്കൊക്കെ ഷൂട്ടിംഗ് ആരംഭിക്കേണ്ടതാണ്. 7 മണിക്കാണ്
കോൾഷീറ്റ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് 6 മണിക്ക് മുൻപേ എണീക്കണം, ഓ എണീറ്റോളാമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ സുഖമായിട്ടൊന്ന് ഉറങ്ങി. പിറ്റേന്ന് നേരത്തെ എഴുന്നേറ്റ് റെഡിയായി. തൊട്ടടുത്താണ് ഫ്ലോർ ഉള്ളത്, അവിടെ തന്നെയാണ് മേക്കപ്പ്. ഞാൻ അന്ന് വൈകുന്നേരം ഞാൻ സന്ധ്യയ്ക്കോ മറ്റോ എത്തിയത്. ആ സമയത്ത് തന്നെ ഞാൻ എല്ലാം ഒന്ന് നടന്ന് നോക്കി കണ്ടിരുന്നു. അങ്ങനെ മേക്കപ്പ് റൂമിലേക്ക് പോയി, മേക്കപ്പ് ചെയ്തു. നല്ല അന്തരീക്ഷം, മനോഹരമായ അന്തരീക്ഷം. അപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല, നന്നായിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് ഞാൻ പുറത്ത് വന്നപ്പോൾ അടുത്ത മുറിയിൽ നിന്നും ആലുംമൂടൻ എന്ന കൊമേഡിയൻ, അദ്ദേഹം ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ, എനിക്ക് അദ്ദേഹത്തെ അറിയാം. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ പേര് രാഘവൻ എന്നാണ്, ഞാൻ ഇതിൽ അഭിനയിക്കാൻ വന്നതാണ്. ഓ, വളരെ സന്തോഷം. അതിനു മുമ്പ് ഇതിലാണ് അഭിനയിച്ചോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കായൽക്കരയിൽ. അപ്പോൾ അന്ന് അദ്ദേഹം കായൽക്കരയിൽ കണ്ടു കാണില്ല. കായൽക്കരയിൽ എന്നുള്ള ചിത്രത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് എന്നെ ഇതിലേക്ക് വിളിച്ചതെന്നും പറഞ്ഞു. ഓക്കെ, വളരെ നല്ലത്. അപ്പോൾ നമ്മളൊക്കെ ഒരുമിച്ച് അഭിനയിക്കേണ്ടതായിട്ടുണ്ട്, ക്യാരക്ടർ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു എന്നോട്. വളരെ സന്തോഷം. പോയി ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ആണ് മേക്കപ്പ് റൂമിലേക്ക് പോയത്. അങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് റെഡിയായി കഴിഞ്ഞു. എന്നിട്ട് 7 മണിക്ക് തന്നെ ഷോട്ട്, അതിനുള്ള ഷൂട്ടിങ്ങിനുള്ള കാര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എൻ്റെ കൂടെ ഹരി എന്ന നടനുമുണ്ട്. നേരത്തെ അയ്യപ്പൻ സിനിമയിലൊക്കെ അഭിനയിച്ചിരുന്ന ഹരി, അദ്ദേഹം പിന്നീട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റൊക്കെ ആയി, വളരെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ വളരെ പ്രശസ്തനായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അഭിനയിക്കാൻ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുള്ളൊരു സീനായിരുന്നു. ആ സീൻ എന്താണെന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല. ആ സീനായിരുന്നു ആദ്യം എടുത്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നീട് ഉള്ള സീനിൽ, ആദ്യത്തെ സീനിലൊന്നും ഞാനില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് മുൻപ് ഒരു സീൻ കൂടി എടുത്തു. പിന്നീട് എവിടെയോ വെച്ച് ഇവരെ വഴിയിൽ വെച്ചോ മറ്റോ കണ്ടപ്പോഴും പറഞ്ഞു, രാഘവൻ എന്തിനാ മുതലാളിയുടെ മുമ്പിൽ ഇരുന്നത്? എനിക്ക് ആദ്യം മനസ്സിലായില്ല, ഇതെന്താ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞു, സുബ്രഹ്മണ്യം മുതലാളിയുടെ ആ കോട്ടേജിൽ പോയിരുന്നില്ലേ, ഞങ്ങൾ കൊണ്ടുപോയി വിട്ടിരുന്നില്ലേ? അതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എന്തിനിരുന്നു?